സുഹൃത്തുക്കളെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പോയി വാങ്ങിക്കാൻ ആ വില്ലേജിലേക്ക് പോവാട്ടോ. നമ്മളെ കയ്യിന്റെ സ്ഥിതി ഭയങ്കര മോശമാട്ടോ, പിന്നെയും പെയിന് വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇന്ന് നമ്മൾ അവരെ കൂടാണ് താമസിക്കുന്നത്. അരി വാങ്ങിയിട്ടുണ്ട്, ബാഗിലുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാട്ടോ. ഓട്ടോറിക്ഷ പോവാട്ടോ. നമ്മള് ഓട്ടോറിക്ഷ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. ഇരിക്കുമ്പോ ബായിട്ട് വിളിക്കല്, ചൂള വിളിക്കല്. പിന്നെ ചിക്കനും താനൊക്കെ അതിൽ വെച്ചിട്ടാ ബായാണ് കേട്ടോ. അത് ബായും ബായിന്റെ വൈഫ് ശരിക്കും ഇന്ന് ആസിയനെ നമ്മളെ ചെറിയ മോളുണ്ടല്ലോ, ചെറിയ മോളെ വില തറവാട്ടിലാക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോകാട്ടോ. നമ്മൾ ഇതിന്റെ മുമ്പ് ടെന്റ് അടിച്ച സ്ഥലമാട്ടോ. അത് ഈ കാണുന്ന നമ്മൾ ടെന്റ് അടിച്ച സ്ഥലമാട്ടോ. അപ്പോ വണ്ടി കിട്ടി, ഇന്ന് തോനെ നടുക്കേണ്ടി വന്നില്ലട്ടോ. ആടെ അങ്ങനത്തെ സൺസെറ്റ് ഒക്കെ കാണാം. കണ്ടത് എന്ത് രസമുണ്ട് നോക്കി. പിന്നെ ഇവിടെ വയ്യന്റെ വീട്ടിലെത്തി. ഇന്ന് ശരിക്കും നമുക്ക് ഓട്ടോ കിട്ടിയും കൊണ്ട് നല്ല സുഖമായിട്ടോ. കുറേ നടുക്കേണ്ടി വന്നില്ല. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്ക് ഇപ്പം വേദന നല്ല കുറവുണ്ട്, പക്ഷെ പനിക്കുന്നുണ്ട്. ഒരു പാരസെറ്റമോളൊക്കെ കുടിച്ചിട്ടെങ്കിലും പനിയും കൂടെ നിൽക്കുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പാരസെറ്റമോളോട് കുടിക്കും. പിന്നെ നാളെ നമ്മൾ സാധാ നമ്മൾ ഇതിൻ്റെ മുമ്പ് ടെൻ്റ് അടിച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താ അറിയോ, ഇവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനും മറ്റും കാര്യങ്ങൾക്കും ആയിട്ട്. എനിക്കത് എന്താ പറയുക, ഇവരുടെ അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും നാളെ നമ്മൾ അങ്ങോട്ടേക്ക് മാറാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് ഷാക്കിർ ഭായ് ശ്രീനഗറിന്ന് വിളിച്ചിട്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു പോസിബിൾ അല്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എത്രയും വെയ്റ്റും ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതുമല്ല ലോക്കൽ വണ്ടികളിൽ ഒരുപാട് കയറി പോകണം, നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഇത് ഇളകുകയും ഇതിന് പ്രശ്നങ്ങൾ വരുമെന്നുള്ളതും കൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓല എടുത്ത് പോയി ഒന്നോ രണ്ടോ ദിവസം താമസിക്കുക, പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടും പോകാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇവിടെ അടുത്തുള്ള. അപ്പം ഹാപ്പിയാണ്, ഓൾവേസ് ഹാപ്പിയാണ്. എങ്ങനെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഹാപ്പിയാണ്. ദൈവത്തിന് സ്തുതിയുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടിൻ്റെ യാത്രയിൽ തുടർന്ന് വേണം നാളെ നമുക്ക് ഇവിടെയുള്ള വീടുകളൊക്കെ ഒന്ന് പോയി കാണാം. ഇതിൻ്റെ മുകളിലൊക്കെ എത്രയോ ദിവസമായിട്ട് വിചാരിക്കുന്നത്. മഴ പെയ്യുന്നതും കൊണ്ടാട്ടോ ഇതുവരെ നമുക്ക് പോയി കാണാൻ പറ്റാതെ. പുറത്ത് കുതിരൻ്റെ സൗണ്ടുണ്ട് കേട്ടോ. ഇവിടെ വിഷയക്കാരായിട്ടുള്ള കുതിരകളും ഉണ്ട് കേട്ടോ. പോലിഞ്ഞോട് പറയും രാത്രി ഒരുപാട് സൗണ്ട് ടെൻറ്റിൽ നിന്ന് ഉണ്ടാക്കരുത്, ഏതെങ്കിലും വിഷയമായിട്ടുള്ള അതായത് പിന്നെ കഴുത്തിൽ മണിയൊക്കെ കെട്ടിയ കുതിരകളുണ്ട്. ആ കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കും, നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇതാകുമ്പോഴൊക്കെ ചിലപ്പോൾ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അവർ പറഞ്ഞെങ്കിൽ ടെൻറ്റിൽ നിന്ന് ഓവർ സൗണ്ട് ഉണ്ടാക്കരുത്. അപ്പം അങ്ങനെയാണ് നാളത്തെ പരിപാടി, ഞാൻ അങ്ങനെ ആട്ടോ വിചാരിച്ച്. അപ്പം നിങ്ങളെ പ്രാർത്ഥന ഇനിയും ആവശ്യമാണ് പെട്ടെന്ന് ഇതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ ചോറ് കഴിക്കണം. ഇന്ന് നല്ല കോഴിക്കറിയും അതുപോലെ തന്നെ മന്തി റൈസിൻ്റെ ചോറും ഉണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ. പിന്നെ ആയിഷൻ്റെ ഉമ്മ അവിടെ പിന്നെ അവരെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനന്നപ്പോൾ പനിച്ചിട്ടേ ഗുളി കുടിച്ചിട്ട് നിന്നില്ല. അപ്പോൾ മേൽക്ക് മേലെ ഗുളി കുടിക്കുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ പനിച്ചയും കൊണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗുളിയും കൊടുക്കുക. പനിച്ചിട്ട് ഇവിടെ ടെൻറ്റിൽ വന്ന് കിടക്കുകയാണ്. ഞാനും താലിപൂടിയും ഇവിടെ ഉള്ളി കട്ട് ചെയ്യുന്ന പരിപാടി കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ടെൻറ്റിൽ ഇങ്ങനെ കുത്തിരുന്ന് ചടച്ചിട്ടാട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിക്കൻ പൊരിക്കൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ ചിക്കനൊക്കെ ഇവിടെ പൊരിച്ചു പൊരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു അടുപ്പാണ് കേട്ടോ ഇവിടെ. അതാ കണ്ടോ കുറേ ചിക്കൻ അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വേറൊരു സംഭവം പറഞ്ഞാൽ നമ്മൾ ആയിഷ് മോൾ നല്ല ഉറക്കിലാട്ടോ, കിടന്നുറങ്ങാൻ വേണ്ടി പോകാനുണ്ട്. നമ്മൾ ആസിഫ് മോനുണ്ട് കേട്ടോ എൻ്റെ കൂടെ നിന്ന്. കാരണം എനിക്ക് പിന്നെ ഇന്നൊരാളിൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. ഇന്ന് നമ്മളെ കൈക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് പിന്നെ എനിക്ക് നല്ല പനിക്കുന്നുണ്ട്. അപ്പം നല്ല ചോറൊക്കെ തിന്നിട്ടോ. ചിക്കൻ കറി ചാവൽ കായ ചെയ്യാനാ ചാസാന. നമ്മൾ രണ്ടാൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഒരു ഗുളിയേം കുടിച്ച് വന്ന് കെടുക്കുക കേട്ടോ. അപ്പം നാളെ മോർണിംഗ് കാണാട്ടോ. ഓക്കെ, പേരൊക്കെ അതാ ആശാൻ ഇട്ട് കിട്ടോ ആസിഫ് മോനി. അപ്പം ഇന്ന് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള വീടുകളിലൊന്ന് കയറാമെന്ന് നമ്മൾ ഇത്രയോ ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ അതാ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീടുകൾ കയറാൻ വേണ്ടി മേലോട്ട് പോവാ കേട്ടോ. നമ്മളെ ടെൻറ്റാണ് കേട്ടോ അത്, മേലോട്ടേക്ക് പോവാണ്. ആയിഷ്മോൾ ഇത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. ആയിഷ്മോളാണ് കേട്ടോ അത്. നമ്മളിവിടെ കാട്ടിലുള്ള ഒരു പിന്നെ കായാണ് കേട്ടോ അത്. കായ് ഇങ്ങനെ കാണിച്ചു തരാം. അതാ കണ്ടോ എന്ത് രസമുണ്ട് നോക്കി, നല്ല രസമുള്ള കായിട്ടോ. ഇത് തിന്നാൻ പറ്റുമെന്ന് അറിയുന്നത് വേണമെങ്കിൽ ഒന്ന് ഒടിച്ച് തന്നേക്ക്. പക്ഷേ അപ്പ് ടേസ്റ്റ് കർക്കേ ബോലോ കേസേ അച്ഛാനെ. അവിടെ നടന്ന് നടന്നതാ നല്ലൊരു മുട്ടക്കുന്നിൻ്റെ. അതുകൊണ്ട് ആ താഴത്തുനിന്നാട്ടോ നമ്മൾ വരുന്നത്. ആസിഫിൻ്റെ വീടാണ് ആ നീല കളറിൽ കാണുന്നത് കണ്ടോ. നടന്ന് 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 ഇവിടെ എത്തിയിട്ടോ. ഇവിടെ നോക്കി എന്ത് രസമുള്ള സ്ഥലമാണ് നോക്കി നിങ്ങൾ.
കഴിക്കുന്നു അത്യാവശ്യം മാറ്റുന്നുണ്ട് കേട്ടോ പെയിനൊക്കെ നല്ല കുറവുണ്ട് ഇങ്ങനെയൊക്കെ തിരിക്കാനൊന്നും കഴിയൂലായിരുന്നു അപ്പോൾ കഴിയുന്നുണ്ട് കണ്ടോ ഇതാണ് കേട്ടോ ഇത് വേറൊരു ഒരു വില്ലേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് മുകളിൽ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ള് ചളിയാട്ടോ ഇനിയും വീണ് കഴിഞ്ഞാലാവില്ല ആറാംശ മുമ്പ് അറിയാണ് മെല്ലെ പോന്നാ മതിട്ടോ പ്രശ്നമാണ് ഇതാണ് കേട്ടോ ഇവിടെ ഉള്ള വീടുകൾ ഇതാണേ നിങ്ങൾ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലത്തല്ലേ ഈ വീടുകൾ നിൽക്കുന്നത് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരാത്തത് വലിയ നഷ്ടമായി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ നല്ല ചോലുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്ത് വലിയ മരങ്ങൾ അതായത് കാട്ടിലെ മരങ്ങളാണല്ലോ ഇത് ശരിക്കും ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണല്ലോ അപ്പോൾ പിന്നെ എന്ത് നല്ല നേച്ചർ ബ്യൂട്ടിയുള്ള സ്ഥലമാണെന്നറിയോ നിങ്ങൾക്ക് നല്ല അടിപൊളി മരങ്ങൾ പക്ഷെ എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫുൾ ചളിയാണ് ഇനിയും വീണ് കഴിഞ്ഞാലാവൂല ഓക്കെ ഇത് കണ്ടോ ഇവിടുത്തെ ഒരു കൂണാണ് കേട്ടോ ഇത് ഏ ആ ഒരു വെറൈറ്റി കൂണ് കേട്ടോ പച്ച കളറൊക്കെ ഉണ്ട് ഇനി ഇത് എന്ത് കൂണാന്നുള്ള ആർക്കും അറിയാം തിന്നാൻ എന്തായാലും പറ്റുണ്ടാവില്ല കേട്ടോ ഒരു മരം കണ്ടങ്ങൾ എന്ത് നീളമുള്ള മരം നോക്കി നിങ്ങൾ ഏയ് നേരെ എത്തുന്നത് പിന്നെ ഇവൻ്റെ ഉമ്മൻ്റെ അമ്മോൻ്റെ വീട്ടിലേക്കാണ് അമ്മോൻ്റെ വീട്ടിലെ കാഴ്ച പറഞ്ഞാൽ ഇവിടെ ഒരുപാട് നമ്മളെ ബായ് ബ്രോ ഇവിടെ ഉണ്ട് ഹായ് ബോലോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആടുകൾ എന്തോരാടുകളാണ് നോക്കി നിങ്ങൾ ഈ ആടുകളെ മേത്തൊക്കെ ആണ് നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ പാൻറ്റിലൊക്കെ പറമ്പ് കൂടെ നടന്നു കഴിഞ്ഞാൽ ഒട്ടുന്നൊരു സാധനമല്ലേ അതാട്ടോ എന്ത് നല്ല ക്യൂട്ട് നല്ല കൊമ്പുള്ള ആട് കേട്ടോ ആ രണ്ട് ഇതിൻ്റെ താടിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മളെ ആസിഫ് മോന് എന്ത് രസമുള്ള നമ്മളെ നാട്ടിൽ പറമ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നേ നമ്മളെ പാൻറ്റിലൊക്കെ ഒട്ടുന്ന സാധനമല്ലേ അതാണിത് ആ ദുർബി ആ കണ്ടോ പാല് ഓയ് ബസ് പാലുള്ള ആടാട്ടോ എന്തോരാടുണ്ട് അറിയോ കംപ്ലീറ്റ് ആടാണ് ആടിൻ്റെ പിന്നെ രോമം കട്ട് ചെയ്യുന്ന കേട്ടോ രോമം കട്ട് ചെയ്ത് ഞാന് ഈ ഒരു സാധനം കൂടുതൽ പിടിക്കുന്നേ കൊണ്ട് ഈ ഒരു സാധനം കൂടുതൽ പിടിക്കുന്നേ കൊണ്ട് രോമം കട്ട് ചെയ്താണ് കേട്ടോ ഇവിടെയുള്ള ആടുകൾക്ക് പൊതുവേ തണുപ്പുള്ള പ്രദേശമായ കൊണ്ട് രോമം കൂടുതലാണ് കേട്ടോ മോൻ പറയുന്നത് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാന്നാണ് ഏ സെയിൽ കറുത്ത നീയേനാ അപ്ലോഡ് ചെയ്യുന്നു ആ വലിയ സെയിൽ കാര്യങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് ആ മുമ്പ് സെയിൽ ചെയ്തിരുന്നു ഇങ്ങനത്തെ രോമങ്ങൾ പക്ഷെ ഇപ്പൊ സെയിൽ ചെയ്യുന്നില്ല എന്നാട്ടോ പറയുന്നത് കൈക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് കൈക്ക് നല്ല സുഖമുണ്ട് ഇപ്പോ കുഴപ്പങ്ങളൊന്നുമില്ല എന്ത് രസമുള്ള ആടുകളാ നോക്കി നല്ല ഭംഗിയുള്ള ആടുകൾ കേട്ടോ ആ നാട്ടിലുള്ള ആടിനെ അപേക്ഷിച്ച് ഇതായത് ഒരു സങ്കര ഇനം ആടാണ് ഈ ആടുകളൊക്കെ പത്ത് ഈ ഒരു ചെറിയ ആടിന് വരെ 25 kg ഉണ്ട് നാട്ടോ പറയുന്നത് എന്താണെന്നുള്ള അറിയൂല പുള്ളറിയാണോന്ന് അറിയൂല പക്ഷെ 25 kg ഉണ്ടെന്നാ പറയുന്നത് നമ്മളെ ആട് നമ്മളെ ക്യാമറയൊക്കെ നോക്കുന്നുണ്ടല്ലേ ഇവലി നല്ല സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ഇവലെ പെറ്റ് പോലാണ് ഇവല് ഇവിടെ വളർത്തുന്ന മൃഗങ്ങളൊക്കെ എന്തോ ഒരാട് ഇനി ഇവിടുന്നുള്ള ഒരു കാഴ്ച കാണിച്ചു കേട്ടോ ഇവിടുന്ന് താഴോട്ടേക്ക് നല്ല അടിപൊളി ഒരു ബ്യൂട്ടിയാണ് ശരിക്കും കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളിൽ അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ മേലോട്ടേക്കൊക്കെ വീടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കാണിച്ചത് അത് കണ്ടോ ഒരു വീട് കണ്ടില്ലേ അങ്ങനെ വീടുണ്ട് കേട്ടോ ഈ ഈ ഒരു റൂട്ടിൽ എനിക്ക് തോന്നുന്നത് വണ്ടി പോലെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഗാഡി ചെലുത്ത ഈ റോഡിന് ഞാൻ ഉദർ ഓ ദോ ലിക്കാത്തതാണ് ആ റസ്ത സൈ ആണ് നോമ്പ് പറയുന്നത് അതായത് വണ്ടി പോകുന്നതല്ല സ്ഥലം കണ്ടിട്ടിക്ക് രണ്ട് പിന്നെ രണ്ട് വേ രണ്ട് ടയറ് പോയ അടയാളം പോലെ തോന്നിയിട്ടാണ് അവിടെ ഒരു നായ്ക്കുട്ടനെ ഓ ആ ഡോഗ് ആ വലിയ വലിയൊരു നായ്ക്കുട്ടനെയും വളർത്തുന്നുണ്ട് കേട്ടോ നായ്ക്കുട്ടൻ എന്തിനാ പറഞ്ഞാല് ഇവിടെ ആടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ വേണ്ടോ എന്ത് സ്നേഹം നോക്ക് നായ്ക്ക് ഇനി ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടോ കേട്ടോ ഭയങ്കര ഉശിരിയുള്ള നായി ആട്ടോ ഇത് ഭയങ്കര ഉശിരിയുള്ള നായിയാണ് വലിയ വില ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ വളർത്തുന്ന നായി ആട്ടോ ഇത് ഏതാന്നറിയോ അവന്റെ കളികൾ കണ്ടില്ലേ ഈ ഒരു കയറുണ്ടല്ലോ ഇവലിവിടെ ട്രഡീഷണൽ ആയിട്ട് ഇവലെ നാട്ടിൽ ഇവിടെ ഉണ്ടാക്കുന്ന കയറാണ് കേട്ടോ അവലിക്ക് കാണിച്ചു തരാണ് നമ്മൾ വീഡിയോ എടുക്കുകൊണ്ട് അപ്പോൾ തോടെ സാധിക്കാ കണ്ടല്ലേ വലിയ പിരിച്ചെടുക്കുന്ന കയറാട്ടോ ഇത് പിരിച്ചെടുക്കുന്ന ഏ ക്യാ സാമാൻസേ അമലോക്ക ഉദർ ഏ കർണേക്ക നാരിയല് ഹേ നമ്മളെ നാട്ടില് ഇതർ
ഇതെന്തോണ്ടാക്കുന്നറിയോ മക്കളെ? ഇത് നമ്മളെ ആടിന്റെ രോമം കൊണ്ടുണ്ടാക്കുന്ന കയറാണ് കേട്ടോ. അത് ഭയങ്കര നൈസാട്ടോ, ആടിന്റെ രോമം കൊണ്ടുണ്ടാക്കുന്ന കയറാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്നേ അത് വലിയൊരു സംഭവമാണല്ലോ. കാരണം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി ഇവൽക്കുള്ള കയറ് ഈ ഒരു വെട്ടിയെടുക്കുന്ന രോമത്തുനിന്ന് എടുത്തുങ്ങാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് സംഭവം ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ ചൂടിക്കാരുണ്ടാക്കൽ എന്തുകൊണ്ടാണ്? തേങ്ങ കൊണ്ടാണ്, തേങ്ങൻ്റെ പിന്നെ ചകിരി കൊണ്ടാണ്. ഇവിടെ വലിയ ഈ ഒരു കയറ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ആടിൻ്റെ രോമം കൊണ്ടാണ്. ഇത് തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഈ ആടുകളൊക്കെ എന്ത് രസമുള്ള ആടുകളാണ് നോക്കി നിങ്ങൾ. ആ വെയിലെ ആയിട്ടുള്ള മേത്ത് തട്ടുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അറിയോ. ഓ മേയ്ക്കാൻ വേണ്ടി താവോട്ട് വിടുക കേട്ടോ ആടുകളാ. കണ്ടോ പോകുന്നാണ്ടില്ലേ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലെ തൂവാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ കുറച്ചുകൂടി നീളമുള്ള സാധനമാണ്. ഇതാണ് കേട്ടോ തൂവ. ഇതങ്ങ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ളതിനെക്കാണെയും പെയിനാണ് കേട്ടോ. ഇമലെന്തോ ഒരു കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാണുന്നത് മൊത്തം തൂവാണ് കേട്ടോ. തൂവ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ചൊറിയാതിരിക്കുക എന്നുള്ളതാണ്. ചൊറിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ ചൊറിച്ചിൽ നിൽക്കൂല, ഭയങ്കര വേദനയായിരിക്കും. അതാണ് അതിനുള്ളൊരു മരുന്ന്. അപ്പോൾ നമ്മൾ വേറെ താഴത്തുള്ള വീടുകളിലേക്ക് പോവാം കേട്ടോ. അവിടെ നമുക്ക് ചെമ്മരിയാടിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി നോക്കുക. ഞാൻ ഈ ചെമ്മരിയാടിന് എന്തുവരെ അടുത്ത് കണ്ടിയില്ല, ഒന്ന് പോയി കാണാമല്ലോ നമുക്ക്. കോയിക്കളാട്ടോ നിങ്ങൾ കാണുന്നത്, കോയിക്കളൊക്കെ കണ്ടിട്ടോ. ഇവിടെ കോയിക്കള വിളിക്കുന്ന രീതി ഉണ്ടോ നിങ്ങൾ? നേരത്തെ താഴത്ത് കണ്ട കായ്കൾ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ആണ് കേട്ടോ നമ്മളെ ചെമ്മരിയാട്. ഇതിൻ്റെ മേത്തുള്ള രോമങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്താനൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ തല കാണിച്ചു കേട്ടോ നിങ്ങൾക്ക്. ബലി ഇവിടെ ഇങ്ങനെ കിടക്കുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ തല. അവനിപ്പോൾ ആ തലയൊക്കെ പൊന്തിച്ച് നോക്കുന്നുണ്ട് രണ്ടാൾക്കാർ. നമ്മളെ പാവങ്ങളാട്ടോ. ഇതിൻ്റെ മേത്തുള്ള രോമം എടുത്താനാണ് വടിച്ചെടുത്താട്ടോ. ഇത് ഒരുപാടുണ്ടാവും രോമം. ഇതിൻ്റെ രോമം സെയിൽ ചെയ്യുന്നുണ്ട് ഇവര്. ഒരു പെണ്ണാടിനാട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ ആസിഫ് മോൻ ഇതൊക്കെ കറക്റ്റ് കാണിച്ചു തരും കേട്ടോ. ഈ കണ്ടോ ഇണീച്ച്. ആ ഇല്ല ഇടുക്കിയേ. ഇതിൻ്റെ കൊമ്പ് കണ്ടോ, ചെറിയ കൊമ്പാട്ടോ ഇനി വരുന്നത്. ആ ഇത് മൂന്നും ലടുക്കകളാണ്, ആണുങ്ങളാണ്. ഇതൊരു പെണ്ണാട് മാത്രമാണ് കേട്ടോ ഇവരടുത്തുള്ളത്. നമ്മൾ ആസിഫ് മോൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. ആസിഫ് മോൻ്റെ അടുത്ത് കണ്ടോ ഹൈ സ്നേഹിക്കുന്നുണ്ടല്ലേ. ഇവർക്ക് മൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ. ഇവർ ഈ പെറ്റിനെ പോലെയാണ് മൃഗങ്ങളെ കാണുന്നത് കേട്ടോ. സുന്ദരമായ കാനന പാതയിലൂടെ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആസിഫ് മോൻ ഉണ്ട് ഇവിടെ. അപ്പം ഇന്നത്തെ നമ്മളെ ഇനി താഴെ നമുക്ക് രണ്ട് മൂന്ന് വീടുകൂടി കാണാനുണ്ട്. അവിടെ കണ്ടാൽ നമ്മളെ ഈ ഒരു വില്ലേജ് കംപ്ലീറ്റ് ആവും. ഇവിടുത്തെ കാക്കകൾ നമ്മളെ നാട്ടിലെ കാക്കനുസരിച്ച് ഭയങ്കര വലിപ്പമുള്ള കാക്ക കേട്ടോ. ഇവിടുത്തെ കാക്കൻ്റെ തൂവലുണ്ടോ നിങ്ങൾ? വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പണ്ട് നമ്മൾ ഊട്ടിയിൽ കണ്ടീന ഒരു കായ് ആയിരുന്നു കേട്ടോ ഇത്. നിങ്ങൾ കണ്ടോ ഈ കായ്? നമ്മൾ ഊട്ടി കണ്ടീന കായാണ്. അത് അവിടെ ഉണ്ട് കേട്ടോ. വലിയ കായൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, വലിയത്. നമ്മളാ വീട്ടിലെ രണ്ടാമത്തെ മോന് ആഷിഖ് മോന് കുതിരനെയായിട്ട് പുറത്തേക്ക് ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് കണ്ടപ്പം ഞാൻ അതിൻ്റെ പുറത്തേക്ക് തിരിച്ചെത്തിട്ടോ. ഈ പിന്നെ മുകളിലുള്ള വീടുകളൊക്കെ കണ്ട് തിരിച്ചെത്തി. ഇവിടെ ഉള്ള മണ്ണിട്ട വീടുകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഈ ഒരു വീടുണ്ടല്ലോ, മരത്തിൽ മരം ഇങ്ങനെ വെച്ചിട്ട് കാലുകൊണ്ട് കാല് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും മണ്ണ് തേച്ചിങ്ങാനാണ് ഈ വീട് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ആകാണ്. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആ ഇവിടുത്തെ ഫ്ലവറുകൾ ഈ ആസിഫ് മോൻ പറിച്ചുകൊണ്ടെന്ന് കേട്ടതാ, കണ്ടില്ലേ. അപ്പം നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് കൈക്ക് നല്ല മാറ്റമുണ്ട്. അപ്പം വീണ്ടും പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഓക്കെ ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ ബൈ.